2023 മാരാമൺ കൺവെൻഷന്റെ 6-ാം ദിവസത്തിലെ വിശേഷങ്ങളിലേക്ക് അബ്ബ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൂട്ടുകാരൻ യേശു എന്റെ കൂട്ടുകാരൻ, പാട്ടുകാരൻ സ്നേഹത്തിൻ പാട്ടുകാരൻ. John chapter 8 verse 31. Jesus said to the Jews who believed. ഒരു 50 വർഷം മുമ്പ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ അന്നത്തെ സാഹചര്യമായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിപ്പന്തലിലൊന്നും ഇരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്ന് നിറഞ്ഞു കവിയുമാറു കുഞ്ഞുങ്ങൾ ദൈവവചനം കേൾക്കാൻ താല്പര്യത്തോടെ ഇവിടെ വരുമായിരുന്നു. When Jesus started talking to them about who can really enter the kingdom of God, some people said, "This is hard teaching. I can't follow." അറിയാമോ, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ പരിശ ശുശ്രൂഷ നാളിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രമാണങ്ങൾ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ആർക്കാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഓ ഇത് വളരെ കഠിനമായ കാര്യമാണ്, ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞവർ അന്നും ഉണ്ടായിരുന്നു. Some people honestly told Jesus, Lord, please do a miracle for me and that's enough. I want to go. വേറെ ചിലർ പറഞ്ഞു യേശുവിനോട്, ഒരു അതിശയം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുക, ഒരു അത്ഭുത പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക, ആ അത് മതി, ഞങ്ങൾ നിന്ന് പിന്നാലെ വരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രമാണിക്കുക. അപ്പം ആ സഭയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ഈ രാജ്യത്തിന്, നമ്മൾ പാർക്കുന്ന ദേശത്തിന് നിങ്ങളെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. നിങ്ങൾ അവൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പിന്നാലെ ചെല്ലുവാൻ സമർപ്പിക്കും.
അടൂർ സ്വദേശി രഞ്ജി, നെല്ലിമല ഷൈനി, കുമളി പനങ്ങാട്ട് സോളി, മാമ്പഴക്കേരിൽ പോത്തച്ഛൻ, രാജമ്മ ദമ്പതികളുടെ മകൻ ഷിബു, നെയ്യാർ ഡാമിൽ സെലിൻ റേച്ചൽ എന്നിവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വിടുവരുത് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, ഡയാലിസിസ് ചെയ്യുന്നവരെ ശക്തിപ്പെടുത്തണമേ, അതിനുവേണ്ടി ഒരുങ്ങുന്ന അച്ഛനെ ശക്തി ബലപ്പെടുത്തണമേ, അതിന് വിടുതൽ കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മക്കളെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ടോ എന്ന ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ, അവർ ആരായി തീരേണം എന്ന് നാം ആഗ്രഹിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ യൗവനക്കാരെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലവും ഉദരബലം അവൻ നൽകുന്ന അവകാശം തന്നെ എന്ന് പറയുമ്പോഴും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. തോട്ടക്കാരൻ സൂക്ഷിക്കുന്ന തോട്ടത്തിലെ ഒലിവ് തൈയെപ്പോലെ മക്കൾ വളർത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ മക്കളുടെ വലിയ സാധ്യതയെ തിരിച്ചറിയുന്നുണ്ടോ എന്ന ചോദ്യം. ഇന്ന് പ്രഭാതത്തിലും സുവിശേഷ വേലയ്ക്കായി പോകുന്ന മക്കളെ പ്രതിഷ്ഠിച്ചു, നാളെയും പ്രതിഷ്ഠിക്കാനായി ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ജീവിതം ദൈവമേ അങ്ങയ്ക്ക് അനുഗ്രഹമായി തീരണമെന്ന് അനേകം അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കുന്ന ഈ പന്തലിൽ ഈ ഒരു കുഞ്ഞിനെക്കുറിച്ച്, ആ കുഞ്ഞിൻ്റെ ബാല്യത്തിന് മുമ്പുള്ള ആ ശൈശവ അവസ്ഥയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നീയോ പൈതലേ എന്ന് പറഞ്ഞ് ഈ പൈതലിനെ കരങ്ങളിൽ ഏറ്റി നീ അത്യുന്നതന്റെ പ്രവാചകനാകുമെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, നീ ഒരു അത്ഭുത പൈതലാണ്, പ്രാർത്ഥനയ്ക്കുത്തരമായി ലഭിച്ച പൈതലാണ്. നീയോ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടൊരു പൈതൽ നിന്റെ കുടുംബത്തിൽ വന്നു പിറക്കും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തും. ചുറ്റും നോക്കുമ്പോൾ ശരിയാണ്, നീ പുരോഹിതനായിരിക്കാം, നുറുക്കു വീണ് നീ അൾത്താരയെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കാം, കണ്ണു തുറന്നു കാണുക, നിന്റെ ചുറ്റും ഒരുപാട് പേർ ദൈവത്തിൽ നിന്ന് ദൂരെ പോവുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ആ വലിയ ശുശ്രൂഷ, ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന ആ വലിയ ശുശ്രൂഷ നിന്റെ മകൻ ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ കൺവെൻഷനിൽ ഒരു പാട്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവ് വീണ്ടും വരാറായി തൻ്റെ കാന്തയെ ചേർത്തുകൊള്ളുന്ന ഒരു ദിവസം, അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഒരു വലിയ ആഹ്വാനം ചെയ്യുവാൻ തക്കോണം ദൈവം എന്നെ ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വീണ്ടും വരാറായി
തന്റെ കാന്തയാകും നമ്മെ ചേർത്തിടാൻ കർത്താവ് വീണ്ടും വരറായി തന്റെ കാന്തയാകും നമ്മെ ചേർത്തിടാൻ പ്രധാന ദൂത ശബ്ദത്തോടും കാഹള ധ്വനികളോടും കർത്താവ് വാനിൽ വരറായി പ്രധാന ദൂത ശബ്ദത്തോടും കാഹള ധ്വനികളോടും കർത്താവ് വാനിൽ വരറായി കണ്ടിടുമേ ഞാനും പ്രിയൻ പൊന്മുഖം കൊണ്ടാടുമേ ഞാനാ നിത്യ സന്തോഷം കണ്ടിടുമേ ഞാനും പ്രിയൻ പൊന്മുഖം കൊണ്ടാടുമേ ഞാനാ നിത്യ സന്തോഷം ആ നല്ല നാളോർത്തന്നുള്ളം തുള്ളുന്നേ ആ നല്ല നാളോർത്തന്നുള്ളം തുള്ളുന്നേ കണ്ണുനീരോടെ വീതച്ചോരെല്ലാം ആർപ്പോട് കൊയ്യുന്ന നല്ല നാളത് കണ്ണുനീരോടെ വീതച്ചോരെല്ലാം ആർപ്പോട് കൊയ്യുന്ന നല്ല നാളത് നല്ലവനേ വിശ്വസ്തനേ എന്തോ ദിവല ഭാഗത്തണച്ചിടുന്ന നല്ലവനേ വിശ്വസ്തനേ എന്തോ ദിവല ഭാഗത്തണച്ചിടുന്ന കണ്ടിടുമേ ഞാനും പ്രിയൻ പൊന്മുഖം. ആയിരത്തി തൊള്ളായിരത്തി 19 ഫെബ്രുവരി മാസം 14 തീയതി മാരാമൺ മണൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാർത്തോമാ സുവിശേഷ സേവികാ സംഘം 100 നിറവിൽ എത്തിയിരിക്കുന്നു. 13 ഭദ്രാസനങ്ങളിൽ 87 സെന്ററുകളിലായി 988 ശാഖകൾ പ്രവർത്തിക്കുന്നു. അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ പ്രസിഡന്റായും ശ്രീമതിമാരായ മേരിക്കുട്ടി ജോർജ് വൈസ് പ്രസിഡന്റായും മിനി ജോയ്സ് തോമസ് ജനറൽ സെക്രട്ടറിയായും മിനിറ്റി അലക്സ് കജാൻജിയുമായുള്ള 39 അംഗ മാനേജിംഗ് കമ്മിറ്റി സംഘം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ശതാബ്ദി സുവനീർ പ്രസിദ്ധീകരിക്കുക. വ്യത്യസ്ത കാരണങ്ങളാൽ നിശബ്ദരാക്കപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമഗ്ര വികസന പദ്ധതി സാക്ഷ്യ തെള്ളിയൂരിൽ ആരംഭിക്കുക. സ്ത്രീ സ്വയത്രാണന പദ്ധതി. ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് ഭവനവും നൽകുക. സംഘർഷങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൗൺസിലിംഗ് ലക്ഷ്യമാക്കുക. ശതാബ്ദി പദ്ധതികളുടെ നടത്തിപ്പിനായുള്ള വിഭവ സമാഹരണത്തിനായി ₹1 ഓരോ സേവിക സംഘ അംഗവും. ശതാബ്ദി വർഷമായി പ്രഖ്യാപിക്കുന്നതും അനുബന്ധമായി നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയോടൊപ്പം നിർവഹിക്കുകയും ചെയ്യുന്നതിന് ഈ സമ്മേളനം ക്രമീകരണം ചെയ്തതിൽ പ്രത്യേകം സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയും, ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മാർത്തമാസമയിലെ സ്ത്രീകളാൽ സ്ത്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അത് മസ്കാമ്മമാർ ദയവ് ചെയ്ത് അവരുടെ ഭർത്താക്കന്മാരോട് ചേർന്ന് ഇടവുകളിൽ അവർക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അല്ലാതെ ഭരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ദയവായി ഒരു ചിന്തനം ഉണ്ടാകണമേ എന്ന എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുകൊള്ളാം. ലോഗോ ആലേഖനം ചെയ്ത പതാക തിരുമേനി പ്രകാശിപ്പിക്കുന്നു. സേവികാ സംഘം വെബ്സൈറ്റ് ഇപ്പോൾ മെത്രാപ്പൊലിത്ത തിരുമേനി ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കും. റവറൻ സാജൻ പി മാത്യു അച്ഛൻ രചിച്ചതായിട്ടുള്ള ശതാബ്ദി ഗാനത്തിന്റെ CD പ്രകാശിപ്പിക്കുന്നതിനായി മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അപേക്ഷിച്ചുകൊണ്ട് ശതാബ്ദി ഗാനം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതായ 100 അംഗങ്ങൾ അടങ്ങിയ ശതാബ്ദി ഗാനം ഇപ്പോൾ ഗാനം ആലപിക്കുന്നതായിരിക്കും. Come on.
the days we are talking about the migration in different aspects. ഈ നാളുകളിൽ കുടിയേറ്റത്തെ കുറിച്ച് ധാരാളം നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. Migration of the people from one place to another place. ഈ കുടിയേറ്റം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ളതാണ്. And at the same time there are migration taking place in our world view, in our thinking and also in our world views. നമ്മുടെ ലോകവീക്ഷണത്തിലും നമ്മുടെ ചിന്താപദ്ധതികളിലും ഈ കുടിയേറ്റ സംഭവങ്ങൾ നടക്കുന്നു. And there is a change of process happening in our value system also. നമ്മുടെ മൂല്യബോധത്തിലും ഈ ഗൗരവമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. And many of our young people from Kerala or other places they are going and settling down in the mega cities these days. Keralathil ninnum mattidara sthalangalil ninnum pradhana pattanangalilekku ee naalukalil cherppakar adhigam kudiyettam nadathunnu. Our children who have gone to Bangalore or to Chennai, when the time comes for the marriage, they are not obliging to the parents. They say സ്വർപ്പ സമയം വെയിറ്റ് ചെയ്യണം. ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പഠനത്തിനോ ജോലിക്കോ മറ്റും പോകുന്നതായ ചെറുപ്പക്കാർ അവരുടെ വിവാഹ സമയം അവർ ഭവനത്തിലെത്തുമ്പോൾ അവർ മാതാപിതാക്കളോടൊപ്പം പറയാറുണ്ട്, വിവാഹം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്ന്. നമ്മളുടെ നിസ്സംഗത കുറെ കഴിയുമ്പോൾ പീനലൈസ് ചെയ്യപ്പെടും, അതിനൊന്നും ഇടയാകാത്ത വിധത്തിൽ യുവത്വം, ഉറങ്ങുന്ന യുവത്വമല്ല ഉണർന്ന് വളരെ അലേർട്ടായി പ്രവർത്തിക്കുന്ന ഒരു യുവത്വ നിരയെ മാർത്തോമാ യുവജന സഖ്യത്തിന് കെട്ടുപണി ചെയ്യുവാൻ ഈ വർഷത്തെ ഈ നല്ല ഈ വിഷയ പഠനവും അനുബന്ധമുള്ള അതിൻ്റെ പ്രവർത്തന ആവിഷ്കാരവും നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ പ്രിയപ്പെട്ട സാറിന് ഈ മാർത്തോമാ സഭയുടെ എല്ലാവിധമായുള്ള ഭാവുകങ്ങളും ആശംസിക്കുകയും അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം തമ്പുരാൻ തുറന്നും നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രണ്ടാമത്തെ യുവവേദിയുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. കരുണ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുന്നവരാണ് പൊതുവെ ബാങ്കുകാരായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാങ്കറായിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നുള്ളതായിട്ടുള്ള പേരിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം അവരോടൊപ്പം നടന്ന് സുസ്ഥിര വികസന പാതയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് HIV ബാധിതരായിട്ടുള്ള വ്യക്തികൾ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ, ആദിവാസി സമൂഹങ്ങൾ, അതുപോലെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്നതായിട്ടുള്ള സഹോദരിമാർ, അവരെ മുൻനിരയിലേക്ക് നയിക്കുവാൻ, അവരെ സ്ത്രീ ശാക്തീകരണത്തിലെ പാതയിലേക്ക് നയിക്കുവാൻ. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നമ്മളിവിടെ സേവ്യ സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് തിരുമേനിമാരൊക്കെ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രത്യേകത, അതിനു വേണ്ടിയിട്ട് മാർത്തോമാസഭ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന സഹായിക്കട്ടെ, അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ, ലോകത്തിലെ വലിയ കൺവെൻഷനിലൊന്ന്, അങ്ങനെ മഹത്വത്തിൻ്റെ പട്ടികൾ ഒരുപാടുണ്ടെങ്കിലും അതിലെല്ലാം ഉപരിയായിട്ട് ദൈവസ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റേതായിട്ടുള്ള ദർശനത്തിൻ്റെയും വലിയ ഒരു പ്രതീകമായിട്ടാണ് മാരാമൺ കൺവെൻഷനെ ലോക ക്രൈസ്തവ സമൂഹം കാണുന്നത്. പ്രത്യേകിച്ച് അബ്ബ ന്യൂസിന് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഉള്ള എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ മ്യൂസിയം ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന മ്യൂസിയം സമുച്ചയമാണ് അത്. ലോകത്തിലെ ഈ തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയവും ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായ മ്യൂസിയമാണ്. ഒരു മ്യൂസിയത്തിൻ്റെ കുടക്കീഴിൽ അനേക മ്യൂസിയങ്ങളാണ് കാണുന്നത്. ബൈബിൾ മ്യൂസിയം, അതോടൊപ്പം ഫിലാറ്റലിക് മ്യൂസിയം, സ്റ്റാമ്പ് മ്യൂസിയം, അതോടൊപ്പം ന്യൂമിസ്മാറ്റിക് മ്യൂസിയം, നമ്മുടെ നാണയങ്ങളുടേതായിട്ടുള്ള ഗതാഗതത്തിൻ്റെ തന്നെ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ പരിണാമത്തിൻ്റെ വലിയ ഒരു ചിത്രം അവിടെ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കുരിശ് മ്യൂസിയം അവിടെ പ്രദർശിപ്പിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ കുരിശുകളുടെ മ്യൂസിയമാണ്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലങ്കര ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് നാം എപ്പോഴും വളരെയധികം അഭിമാനിക്കുന്നത് മാർത്തോമാ കുരിശ് എന്ന് പറയുന്ന മാർത്തോമാ ശ്രീയാ കൊത്തി ഉണ്ടാക്കി പരിശുദ്ധാത്മാ കുരിശിന്മേൽ ഇറങ്ങുന്ന പേർഷ്യൻ കുരിശാണ്. അതുപോലെ തന്നെ 400 വർഷം പഴക്കമുള്ള
നമ്മുടേതായിട്ടുള്ള പ്രത്യേക ബൈബിൾ, ഗീസ് ബൈബിൾ, 400 വർഷം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബൈബിൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ക്ലോക്ക് സമയത്തിൻ്റെതായിട്ടുള്ള നിയന്ത്രണം മനസ്സിലാക്കുവാൻ തക്കതിനും സമയത്തിൻ്റെ പരിധി മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ടൈം സ്ക്വയർ, അവിടെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, ഗ്രാൻഡ് മദർ ക്ലോക്ക്, കൂടാതെ സൺഡേ സൂര്യഘടികാരം, അവർ ഗ്ലാസ്, നാഴിക ഘടികാരം തുടങ്ങിയ അനേകമായ ഇങ്ങനെയുള്ള ഉപ മ്യൂസിയങ്ങൾ അവിടെ ഉണ്ട്. പാവനിവാസമുണ്ട്, മെഴുതിരേടുള്ള മ്യൂസിയം ഉണ്ട്. അല്ലാതെ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കവറ് എരുഷലേമിൽ അപ്രകാരമായിരിക്കുന്നു. അപ്രകാരം തന്നെ അതിൻ്റെ തനി പകർപ്പായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 200 ഭാഷകളുള്ള ബൈബിളുകൾ, അത് ഓരോ ബൈബിളിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ, അതിൻ്റെ ആ അക്ഷരങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ താളുകൾ എങ്ങനെയാണെന്നുള്ള എല്ലാ പ്രദർശനം, അങ്ങനെ ഒരുപാട് ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള ദർശനങ്ങൾ ഇപ്പോൾ അവിടെ ഉള്ള പ്രദർശനങ്ങൾ കാണുവാൻ കഴിയുന്നത്. സംഗീത സൗപർണിക മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വലിയ ഒരു കളക്ഷൻ തന്നെ അവിടെയുണ്ട്. അങ്ങനെ നാനാവിധത്തിലുള്ള അനേക മ്യൂസിയങ്ങൾ, മിനി മ്യൂസിയങ്ങൾ, എല്ലാത്തിലുപരിയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട മ്യൂസിയം ഗലേറി ഓഫ് ആർട്ടാണ്. അതെ, ആർട്ട് അല്ലെങ്കിൽ ചിത്രം എന്ന് പറഞ്ഞാൽ കൗതുക ശേഖരം, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതനിരകളും വീടുകളും ദേവാലയങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാൾസ് ഡിക്കൻസ് പറഞ്ഞ എഴുത്തുകാരനാണ് അത്ര മനോഹരമായ ആ ദൃശ്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഡിക്കൻസ് വില്ലേജ് എന്നാണ്. അങ്ങനെയുള്ള ഡിക്കൻസ് വില്ലേജിൻ്റെ മനോഹരമായ ആവിഷ്കാരം അവിടെയുണ്ട്. കൂടാതെ ബൈബിൾ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അങ്ങനെ നാനാതരത്തിലുള്ള അനേകമായ മ്യൂസിയങ്ങളും മിനി മ്യൂസിയങ്ങളും അടങ്ങുന്ന ഒരു വലിയ മ്യൂസിയ സമുച്ചയമാണ് സർവശക്തനായ ദൈവം ബലഹീന എന്നിൽ കൂടെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവിക ദർശനത്തിൻ്റെ ആവിഷ്കാരമാണ്. ദൈവം തന്ന ദർശനം അതിൻ്റെ പൂർണ്ണതയിൽ ആവിഷ്കരിക്കുവാനാണ് ഈ കഴിഞ്ഞ 40 കൊല്ലത്തെ പരിശ്രമമാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അബ്ബാ ന്യൂസിലെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 123-ാമത് മാരാമൺ കൺവെൻഷന്റെ 6-ാം ദിവസത്തിലെ പാട്ടുകളും ധ്യാനങ്ങളും എല്ലാവരും അബ്ബാ ന്യൂസിലൂടെ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാരാമൺ കൺവെൻഷന്റെ 7-ാം ദിവസത്തിലെ വിശേഷങ്ങളുമായി അബ്ബാ ന്യൂസിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.